ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേർണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിലബസിലുള്ള കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് പറഞ്ഞാലും ആ ഭാഗത്തുനിന്ന് മൂന്ന് മാർഗിനുള്ള ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് പഠിക്കാം അതിനു മുമ്പായിട്ട് പ്ലസ് ടു ലെവൽ ഈ കഴിഞ്ഞ പ്രിലിംസിന്റെ പ്ലസ് ടു ലെവൽ പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏത് എന്ന് ചോദിച്ചിട്ട് ചോദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആൻസർ ബയോമെട്രിക് സെൻസർ ആണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ റാങ്ക് ഫയൽ പഠിച്ച് റാങ്ക് ഫയൽ ഫോളോ ചെയ്ത് പഠിച്ചു പോകുന്നവർ അതിലൊന്നും ഈ ബയോമെട്രിക് കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് പറഞ്ഞു കാണുന്നില്ലായിരിക്കും അത് നമുക്ക് കിട്ടുന്ന എവിടുന്നാ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് കാരണം റാങ്ക് ഫയലുകളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ബയോമെട്രിക് സ്കാനർ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എസ് സിആർടി പ്ലസ് വണ്ണിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ റാങ്ക് ഫയൽ ഫോളോ ചെയ്തു പോകുന്ന ഒരു ഭൂരിഭാഗം പേരും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളൊന്നും വായിക്കാറില്ല വായിക്കാറെന്ന് പരീക്ഷിക്കുന്നു അപ്പം നമുക്ക് നമ്മൾ അവിടെ ചെന്നിരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പം നമുക്കതൊരു സംശയം തോന്നും എന്താണ് നമ്മൾ റാങ്ക് ഫയൽ കണ്ടിട്ടില്ല അല്ലെ അങ്ങനൊരിത് വരും അപ്പം നമുക്ക് തുടങ്ങുന്ന തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു പറഞ്ഞു അപ്പം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻപുട്ട് ഡിവൈസിൻ്റെ എല്ലാ ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതിന്റെ യൂസുകളും പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇൻപുട്ട് ഡിവൈസുകൾ അല്ലേ എന്താ ഇൻപുട്ട് ഡിവൈസുകൾ ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയും നിർദ്ദേശങ്ങളും കൊടുക്കുന്നു അങ്ങനെയുള്ളവയാണ് ഇൻപുട്ട് ഡിവൈസുകൾ അതായത് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഉപകരണങ്ങളാണ് എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങൾ അല്ലേ ഇൻപുട്ട് ഉപകരണങ്ങൾ അപ്പം ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടറിലെയുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അപ്പം നമുക്കറിയാം ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും ഡേറ്റയും നിർദ്ദേശങ്ങളും കൊടുക്കുന്നു അതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ തിരിച്ച് നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് വിവരങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അതിനുശേഷം വിവിധ തരത്തിലുള്ള പോർട്ടുകൾ വഴിയോ വയർലെസ് സാങ്കേതിക വിദ്യയുടെ സഹായത്താലെയോ ഈ ഇൻപുട്ട് ഔട്ട് പുട്ട് ഉപകരണങ്ങളെ സിപിയുമായി ഘടിപ്പിക്കാം അഥവാ ബന്ധിപ്പിക്കാം ഇവ സിപിയുവിന് പുറത്തായതിനാൽ ഇവയെ പെരിഫറലുകൾ എന്ന് വിളിക്കുന്നു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻപുട്ട് ഉപകരണങ്ങൾ എന്താണെന്നും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതി എന്താ ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും ഡേറ്റകളും ഒക്കെ കൊടുക്കുന്നു അല്ലേ അതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ അപ്പം ഇനി കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ കീബോർഡ് കണ്ടോ കീബോർഡ് എന്താ കീബോർഡിന്റെ ഉപയോഗം എന്താ ഉപഭ ഉപയോക്താവിന് കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ സംഖ്യകൾ ചിഹ്നങ്ങൾ തുടങ്ങിയവ അടങ്ങുന്ന ടെക്സ്റ്റ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുവാൻ സഹായിക്കുന്നു അതായത് നമുക്ക് ഡേറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാനല്ലേ കീബോർഡ് വഴി നമ്മളല്ലേ കീബോർഡ് വഴിയല്ലേ നമ്മൾ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അമർത്തുന്ന കീ തിരിച്ചറിഞ്ഞ് അതിന് അനുസൃതമായ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ആസ്കി കോഡ് സൃഷ്ടിക്കുന്നു അതായത് ഇപ്പം നമ്മൾ നമുക്ക് മനസ്സിലാകുന്ന എ ബി സി ഡി ലെറ്ററിലായിരിക്കും നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്നത് അത് കമ്പ്യൂട്ടറിന് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവുക ഒരിക്കലും ഇല്ല കമ്പ്യൂട്ടറിന് മിഷ്യൻ ലാംഗ്വേജ് ആണുള്ളത് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മിഷ്യൻ ലാംഗ്വേജ് ആയിട്ട് തിരിച്ചറിയുന്നു ആ കീ തിരിച്ചറിയുന്നു അല്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആസ്കി കോഡ് കമ്പ്യൂട്ടറിന് മനസിലാകുന്ന ആസ്കി കോഡ് എന്താ ആസ്കി കോഡ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ മിഷൻ ലാംഗ്വേജ് ആണ് ആസ്കി കോഡ് ആസ്കിയുടെ ഫോം ചോദിക്കാറുണ്ട് എന്താണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ആസ്കിയുടെ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് സൃഷ്ടിക്കുന്നു കേബിൾ ഉള്ളതും ഇല്ലാത്തതുമായ കീബോർഡുകൾ വിപണിയിൽ ലഭ്യമാണ് വിപണിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേബിൾ ഇല്ലാതെയുള്ള കീബോർഡുകളും ഉണ്ട് നമ്മൾ സാധാരണ കേബിളുള്ള കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലേ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്ന കീബോർഡുമായിട്ട് അങ്ങനെ കേബിൾ കണക്ട് ചെയ്യാത്ത കീബോർഡുകളും ഇപ്പോൾ വിപണിയിൽ സുലഭമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്താ മൗസ് അല്ലേ എന്താ മൗസ് നോക്കാം മൗസ് പാഡിൽ വെച്ച് കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലെ മൗസ് പോയിന്റിനെ എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കുന്നതോ കഴ്സർ ഒരു സ്ഥാനത്ത് ഉപയോഗിക്കുന്നതോ ആയ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഉപകരണമാണിത് ബോൾ ഒപ്റ്റിക്കൽ ലേസർ എന്നിവ വിവിധ തരം മൗസുകളാണ് കേബിൾ ഇല്ലാത്തതും കേബിൾ ഇല്ലാത്ത മൗസും ലഭ്യമാണ് മൗസ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ എന്തിനാണ് പോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ കഴിച്ചറിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൗസ് അതുപോലെ തന്നെ മൗസിന്റെ വിവിധതരം തരം മൗസ് ഏതൊക്കെയാണുള്ളത് ബോള് ഒപ്റ്റിക്കൽ ലേസർ ഇതൊക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് ചിലപ്പോ ചോദിക്കാം ബോൾ ഒപ്റ്റിക്കൽ ലേസർ ഇതൊക്കെ എന്തിന്റെ എന്ത് ഉപകരണങ്ങളാണെന്ന് ചിലപ്പോ ചോദിക്കാം അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക ബോള് ഒപ്റ്റിക്കൽ റേസ് ലേസ് ലേസർ ഇതെല്ലാം മൗസിന്റെ വിവിധ തരം വിവിധ തരമാണ് അതുപോലെ കീബോർഡിന്റെ പോലെ തന്നെ കേബിൾ ഇല്ലാത്ത മൗസും ഇന്ന് ലഭ്യമാണ് അടുത്താണ് ലൈറ്റ് പെൻ ചിത്രത്തിൽ നോക്കുക സ്ക്രീനിൽ എഴുതുന്നുണ്ട് അല്ലെ സ്ക്രീനിൽ എഴുതുന്നതാണ് ലൈറ്റ് പെൻ എന്താണെന്ന് നോക്കാം പേനയുടെ ആകൃതിയിലുള്ള ഒരു പോയിന്റിങ് ഉപകരണമാണിത് പേനയുടെ ആകൃതിയിൽ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം പേനയും കൊണ്ട് സ്ക്രീനിൽ എഴുതുന്ന കണ്ടല്ലേ പേനയുടെ ആകൃതിയിലുള്ള ഒരു പോയിന്റിംഗ് ഉപകരണമാണിത് സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ മേന്മ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള രൂപകൽപ്പനയ്ക്കും സഹായത്തോടു കൂടെയുള്ള രൂപകൽപ്പനയ്ക്കും ക്യാഡ് എന്താ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിവൈസസ് ചിത്രരചനയ്ക്കും വേണ്ടി കലാകാരന്മാരും ഫാഷൻ ഡിസൈനർമാരും എൻജിനീയറിമാരും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ലൈറ്റ് പെൻ അതായത് സ്ക്രീനിൽ നമുക്ക് ഈ ലൈറ്റ് പെൻ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ സാധിക്കും അടുത്താണ് ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ എന്താന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഫോൺ ടച്ച് സ്ക്രീൻ അല്ലേ ഇപ്പം ടച്ച് അല്ലേ അപ്പം സ്ക്രീനിൽ തൊട്ടുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാനോ തെരഞ്ഞെടുക്കുവാനോ ഉപയോക്താവിനെ അനുവദിക്കുന്ന ഉപകരണമാണിത് കൂടുതൽ കൃത്യതക്കായി സ്റ്റൈലസ് എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ചില ഈ സ്റ്റൈലസ് എന്ന് പറഞ്ഞ എന്താ ഒരു പേന പോലൊരു സാധനമാണ് ചില ഫോണ് ചിലരുപയോഗിക്കുന്ന നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ പേന പോലൊരു ഇത് ഉപകരണം വെച്ച് ഇങ്ങനെ ഈ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വിടുന്നതും ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നു എഴുതുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ പെന്നിന്റെ പേരാണ് അങ്ങനെ എഴുതുന്ന ഈ ചിത്രത്തെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അങ്ങനെ ഒരു പേന ഈ കൈകളിൽ ഇവിടെ ഉണ്ട് കണ്ട ഇവിടെ ഉണ്ട് അങ്ങനെ അതിനെയാണ് ആ ഉപകരണത്തിനെയാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇൻപുട്ട് ഡിവൈസുകളായിട്ട് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ടച്ച് സ്ക്രീൻ ഇനി അടുത്തതാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്താ എഴുതുവാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പ്രതലവും അതിന് അതിനുള്ള പ്രത്യേകതരം പേനയുമാണ് ഗ്രാഫിക് ടാബ്ലറ്റിനുള്ളത് എഴുതുവാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പ്രതലവും അതിനുള്ള പ്രത്യേകതരം പേനയുമാണ് ഗ്രാഫിക് ടാബ്ലറ്റിനുള്ളത് ചിത്രരചനകൾ നടത്തുവാനായി ഇത് കലാകാരന്മാരെ അനുവദിക്കുന്നു ഇപ്പം വരയ്ക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ സ്ക്രീനിലുണ്ട് കണ്ട ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഇതാണ് ഗ്രാഫിക് ടാബ്ലറ്റ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ കാണുന്നവർക്കറിയാം അവരിങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവരിങ്ങനെ പേന വെച്ച് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? എഴുതി വരുന്നത് അവർ ആ ഒരു പാഡ്, പ്രതലം ഒരു പ്രതലം ഉണ്ട് ഒരു ഇലക്ട്രോണിക് പ്രതലത്തിലാണ് അവർ എഴുതുന്നത് പക്ഷേ നമ്മൾ കാണുന്നത് ഇങ്ങനെ ബോർഡ് പോലെ ബോർഡിൽ എഴുതുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ അതാണ് ഗ്രാഫിക് ടാറ്റ് അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളും യൂട്യൂബേഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇല്ലേ അവരൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും ഗ്രാഫിക് ടാബ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത് അടുത്ത അടുത്തെന്താണ് നോക്കാം അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിസ്റ്റിക് എന്താ ജോയിസ്റ്റിക് എന്താ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഗെയിം കളിക്കാനൊക്കെ അല്ലെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ജോയിസ്റ്റിക് എന്താണെന്ന് നോക്കാം വീഡിയോ ഗെയിമുകൾ കളിക്കുവാനും റോബോട്ട് ട്രെയിനിങ് സിമുലേറ്റർ എന്നിവ നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുന്നു ഇതിനെ ഏത് ദിശയിലേക്കും ചലിപ്പിക്കുവാൻ ലംബമായ ഒരു വടിയും അതിനു മുകളിൽ ഒരു ബട്ടണുമുണ്ട് കൾസർ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുവാനായി ഇത് ഉപയോഗിക്കാം അതായത് ഇതിന് ലംബമായി ഒരു വടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതിനെയാണ് ലംബമായ വടി എന്നവരെ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിന് മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ടൊരു എന്താ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കൾസർ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും അതാണ് ജോയിസ്റ്റിക് ഇനി അടുത്തതാണ് മൈക്രോഫോൺ എന്താ മൈക്രോഫോണ് നമുക്കറിയാം ഈ സെമിനാറുകൾ എടുക്കുമ്പോഴും കോൺഫറൻസുകളിലും ഒക്കെ ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതാണ് മൈക്രോഫോൺ കണ്ടിട്ടില്ലേ അതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം അനലോക രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്നു അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആ ശബ്ദത്തെ ഇൻ അനലോക രൂപത്തിലുള്ള ശബ്ദ അതിനെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു ഡിജിറ്റൽ രൂപത്തിലാക്കിയ ശബ്ദത്തെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ വീണ്ടും കേൾപ്പിക്കുന്നതിനോ ഉപയോഗിക്കാം എന്താ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ അനലോഗ് ശബ്ദത്തെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്നു എന്നിട്ട് ആ ഡിജിറ്റൽ രൂപത്തിലാക്കിയ ശബ്ദത്തെ കമ്പ്യൂട്ടറിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നു അല്ലെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് നമുക്ക് വീണ്ടും അത് കേൾക്കുകയോ വീണ്ടും പ്രവർത്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് സാധിക്കും അതാണ് മൈക്രോഫോണ് അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ സ്കാനർ ഒക്കെ എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമ്മുടെ ഫോട്ടോസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിനൊക്കെ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാറില്ലേ ആ അതാണ് സ്കാ ഇതാണ് സ്കാനിങ് മെഷീൻ ഇവിടെ പിക്ചറി കൊടുത്തേക്കുന്നതാണ് സ്കാനിങ് മെഷീൻ അതിന്റെ ഉപയോഗം എന്താന്ന് നോക്കാം അക്ഷര രൂപത്തിലോ ചിത്ര രൂപത്തിലോ ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോസ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ നമുക്ക് കിട്ടും കമ്പ്യൂട്ടറിൽ അല്ലേ അതാ പറഞ്ഞിരിക്കുന്നത് അക്ഷര രൂപത്തിലുള്ളതോ ഏഹ് ചിത്രരൂപത്തിലോ ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്നു പിന്നീട് അതിനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റുന്ന ഫോട്ടോ നമുക്ക് റീസൈസ് ചെയ്യാം ചില അപേക്ഷയ്ക്കൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അയക്കുമ്പോൾ ഇമേജിന് സൈസ് ഉണ്ട് അല്ലേ? ആ സൈസ് അനുസരിച്ച് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് ആക്കി മാറ്റാൻ പറ്റും ഇനി ഗുണമേന്മയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നത് ലഭിക്കുന്നതിന് സ്കാനറിന്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നു പരന്ന തലമുള്ള അതായത് ഫ്ലാറ്റ് ബിൽഡ് ബ്ലഡ് ബെഡ് ഫ്ലാറ്റ് ബെഡ് ഷീറ്റ് ഫീൽഡ് ഷീറ്റ് ഫീൽഡ് കയ്യിൽ പിടിക്കാവുന്ന ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്നിവ വിവിധ തരത്തിലുള്ള സ്കാനറുകളാണ് ഞാൻ പറഞ്ഞിരുന്നു മൗസിന് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞില്ലേ അതുപോലെ സ്കാനറിന്റെ മൂന്ന് വെറൈറ്റി ടൈപ്പുകളാണ് ഏതൊക്കെയാ ഫ്ലാറ്റ് ബെൽ ബെഡ് ഷീറ്റ് ഫീൽഡ് ഹാൻഡ് ഹെൽഡ് അതായത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അങ്ങനെ വിവിധ തരം സ്കാനറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്കാൻ ചെയ്ത ചിത്രത്തിലെ ടെക്സ്റ്റിനെ തിരിച്ചറിയുന്നതിനും അതിനെ തിരിച്ചറിയുന്നതിനും അതിനെ ടെക്സ്റ്റായി മാറ്റുന്നതിനും ഉപയോഗിക്കുന്നതാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അതായത് സ്കാൻ ചെയ്യുന്ന ചിത്രത്തിനകത്തുള്ള ടെക്സ്റ്റുകൾ ലെറ്ററുകളെയും ടെക്സ്റ്റുകളെ ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് മാറ്റി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്താണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ഓ സി ആർ ഓസിയറിന്റെ ഫുൾ ഫോം പ്രീവിയസ് ആയിട്ട് ഒരു പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്താ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആ ടെക്സ്റ്റിനെ ക്യാരക്ടറിനെ ടെക്സ്റ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഈ ഈ ടെക്സ്റ്റിനെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തത് എന്താ അടുത്തതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡിവൈസ് ഒ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഈ ഈ ഇൻപുട്ട് ഡിവൈസ് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മുടെ പി എസ് സി പി എസ് സിയുടെ പരീക്ഷയുടെ ഒ എം ആർ ഷീറ്റുകളില്ലേ ആ ഒ എം ആർ ഷീറ്റുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ് ഉപയോഗിക്കുന്നത് അതെന്താ അതിന്റെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം ഒരു പ്രിന്റ് ചെയ്ത ഫോമിലെ നിശ്ചയ സ്ഥാനത്തിലുള്ള അടയാളങ്ങൾ ശേഖരിക്കുന്നതിനും അവ സംരംഭി സംഭരിക്കുന്നതിനും ഉപയോഗിക്കുന്ന മറ്റൊരു സ്കാനിംഗ് ഉപകരണമാണിത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രി എസ് സി ഓ എം ആർ ഷീറ്റിന്റെ കാര്യം ഞാൻ അതാണ് പറഞ്ഞത് ഒരു പ്രിന്റ് ചെയ്ത ഫോമിലെ നിശ്ചിത സ്ഥലത്തിലുള്ള അടയാളങ്ങൾ ശേഖരിക്കുന്നതിനും അവ സംഭരിക്കുന്നതിനും ഉപയോഗിക്കുന്ന സ്കാനിംഗ് ഉപകരണമാണിത് കൈകൊണ്ട് പൂർത്തിയാക്കിയ ഫോമുകൾ വളരെ കൃത്യതയോടും വേഗത്തിലും പ്രോസസ് ചെയ്യുന്നതിന് ഉപയോഗപ്രദമാണ് ഈ ഡിവൈസ് ഏതാ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇത് ഒബ്ജക്റ്റീവ് തരത്തിലുള്ള മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ചോദ്യാവലികൾ എന്നിവൾക്ക് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പി പരീക്ഷയുടെ ഒ എം ഷീറ്റ് ഒക്കെ അതിന് ഉദാഹരണമാണ് അതിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചാണ് അതിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് അടുത്തതെന്താ അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്താ ബാർ കോഡ് റീഡർ ക്യൂക്ക് റെസ്പോൺസ് ക്യുക്ക് റെസ്പോൺസ് അല്ലേ ബാർകോഡ് റീഡർ ക്യുക്ക് റെസ്പോൺസ് ദ്രുത പ്രതികരണ സംവിധാനമുള്ള ഒരു റീഡറാണത് അല്ലെ ബാർ കോഡ് റീഡർ ക്യു ആർ കോഡ് റീഡർ എന്ന് പറയും നമ്മൾ തുണിക്കടയിലൊക്കെ ചെന്നാൽ ഇപ്പം മിക്ക തുണിക്കടകളിലും മിക്ക അതല്ല എല്ലാ തുണിക്കടകളിലും ഇങ്ങനെ ഒരു കോഡ് ഉണ്ട് നമ്മൾ എടുക്കുന്ന തുണിയുടെ ബാർ കോഡ് ആ പ്രൈസ് അടിച്ച് അവർ അതിന്റെ കറക്റ്റ് വിലയും എന്താ കാര്യം എന്നുള്ളത് അടയാളപ്പെടുത്തി എടുക്കും അല്ലേ അന്നേരം തന്നെ സ്ക്രീനിൽ വരും കമ്പ്യൂട്ടറിൽ വരും ആ ഒരു എടുത്ത ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സിന്റെ വിലയും അതിന്റെ ഇത് ഏത് കമ്പനിയുടെ പേര് ഇതൊക്കെ ഉള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ വരുന്ന അല്ലേ എല്ലാ തുണിക്കടകളിലും ഇത്രയൊരു ബാർകോഡ് ഉണ്ട് അപ്പൊ അതിന്റെ ഉപയോഗം എന്താന്ന് നോക്കാം ഒരു നമ്പർ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത കട്ടിയും അകലവുമുള്ള ലംബരേഖയോട് കൂടിയ കൂട്ടമാണ് ബാർകോഡ് അതായത് ഈ കാണുന്നതാണ് ബാർ കോഡ് ലംബരേഖയിലുള്ള വ്യത്യസ്ത കനത്തിലുള്ള ലംബരേഖകളിലാണ് ഇതിനെയാണ് ബാർ കോഡ് എന്ന് പറയുന്നത് അത്തരം ബാർ കോഡുകളുടെ കൂട്ടം ഉപയോഗിച്ച് ഡേറ്റ ഇൻപുട്ട് ചെയ്യുവാൻ ബാർ കോഡ് റീഡറുകൾ സഹായിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ റീഡർ ഉപയോഗിച്ച് ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽസ് ആ സാധനത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഡേറ്റ ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ആകും. കയ്യിൽ പിടിക്കാവുന്ന സ്കാനറുകൾ ക്യാമറയോട് കൂടിയ മൊബൈൽ ഫോൺ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ എന്നിവ ബാർ കോഡ് റീഡറുകളായിട്ട് ഉപയോഗിക്കുന്നു എന്തൊക്കെയാ കയ്യിൽ പിടിക്കാവുന്ന കയ്യിൽ പിടിക്കാവുന്ന സ്കാനറുകളും ക്യാമറയോട് കൂടിയ മൊബൈൽ ഫോൺ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ എന്നിവ ബാർ കോഡ് റീഡറുകളായി ഉപയോഗിക്കുന്നു ക്യൂ ആർ കോഡ് ബാർ കോഡ് പോലെയാണ് ക്യു ആർ കോഡും ബാർ കോഡ് പോലെയാണ് ബാർ കോഡുകൾ ഏകമാനം ആണ് ഏകമാനമാണ് അല്ലേ എന്നാൽ ക്യു ആർ കോഡ് ദിമാനമാണ് ദിമാന രീതിയിലുള്ള ഡേറ്റ സംരംഭം സംഭരണം ക്യു ആർ കോഡിന് സാധാരണ ബാർ കോഡിനെ അപേക്ഷിച്ച് കൂടുതൽ ഡാറ്റ സംഭരിക്കുവാൻ അനുവദിക്കുന്നു ഇനി വെബ്സൈറ്റിന്റെ യു ആർ എൽ അല്ലെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇത് നമ്മളോടെ പ്രീവിയസായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് യു ആർ എല്ലിന്റെ ഫുൾ ഫോം ഒന്ന് രണ്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്താ യു ആർ എൽ എന്ന് പറഞ്ഞാൽ എന്താ യൂണിഫോം ർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് യു ആർ എൽ അതുപോലെ തന്നെ പ്ലെയിൻ ടെക്സ്റ്റും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എന്ന് വേണ്ട എല്ലാ അക്ഷരങ്ങളും ഈ കോഡ് ഉപയോഗിച്ച് സൂക്ഷിച്ചു വെക്കുന്നു അല്ലെ ഇനി ക്യു ആർ കോഡ് വായിച്ചെടുക്കുവാൻ സഹായിക്കുന്നത് ബാർ കോഡ് റീഡർ ഉപയോഗിച്ചോ ക്യാമറയോട് കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ആണ് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാർ ക്യൂ ആർ കോഡ് റീഡറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ബയോമെട്രിക് സെൻസർ ഇതാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ടു ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് പറഞ്ഞ് ചോദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടായിരുന്നു ബയോമെട്രിക് സെൻസർ ആൻസർ എന്താ ബയോമെട്രിക് സെൻസർ അപ്പൊ ബയോമെട്രിക് സെൻസർ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് തന്നെയാണ് ഈ ഒരു ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഏതാ പ്ലസ് ടു ലെവൽ പ്രിലിംസിന് ചോദിച്ചത് അപ്പം ബയോമെട്രിക് സെൻസർ എന്താന്ന് നമുക്ക് നോക്കാം മനുഷ്യന്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകൾ ഏറ്റവും കൃത്യതയോടെ വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ എന്താ എന്താ പറഞ്ഞിരിക്കുന്നേ മനുഷ്യന്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകൾ ഏറ്റവും കൃത്യമായി വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് എന്താ ബയോമെട്രിക് സെൻസറുകൾ ശാരീരിക സവിശേഷതകളായ വിരളടയാളം റെറ്റിന ഐറിസ് എന്നിവ തിരിച്ചറിഞ്ഞ് ഒരാളുടെ ഐഡന്റിറ്റി ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്ന ബയോമെട്രിക് സംവിധാനത്തിലെ ഒഴിവാക്കാനാകാത്ത ഘടകമാണിത് ഇതെന്ന് പറഞ്ഞാല് കൂടുതലും സെൻസർ അതായത് വേരിഫിക്കേഷൻസിനൊക്കെ ഓതന്റിക്കേഷൻ പോലെയുള്ള വേരിഫിക്കേഷൻ സെക്യൂരിറ്റീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബയോമെട്രിക് സെൻസറുകൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ലാബിലും ഒക്കെ നമുക്ക് ഈ സെൻസർ ഉപയോഗിച്ച് ഏഹ് നമ്മുടെ വിരളടയാളം കൊടുക്കും അല്ലേ കൂടുതൽ പ്രൈവറ്റ് ആയിട്ട് അതായത് കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി വിര വിരടയാളം കൊടുത്ത് ഡാറ്റാ സെന്റർ ചെയ്യുക അപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മൾ പോയിട്ട് പിന്നീട് വരുമ്പോൾ നമുക്ക് ഈ കൈ അവിടെ കണ്ടില്ലേ ഈ ചിത്രത്തിലുണ്ട് കൈ വിരൽ അടയാളം ഇങ്ങനെ വിരൽ അടയാളം പതിപ്പിക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഐഡന്റിറ്റി ഉറപ്പ് സഹായിക്കുന്നതാണ് ഏതാണ് ഈ ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഉറപ്പാക്കാൻ ഉറപ്പ് ഉപയോഗിക്കുന്ന ബയോമെട്രിക് സംവിധാനത്തില് ഒഴിവാക്കാനാകാത്ത സംവിധാനമാണിതല്ലേ അപ്പൊ ബയോമെട്രിക് സെൻസർ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് സ്മാർട്ട് കാർഡ് റീഡർ എന്താ അത് ഡേറ്റ സൂക്ഷിക്കുവാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡ് ആണ് സ്മാർട്ട് കാർഡ് എന്താ ഡാറ്റ സൂക്ഷിക്കുവാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് കാർഡ് റീഡർ സ്മാർട്ട് കാർഡ് ഇതിൽ ഒരു മൈക്രോ പ്രോസസറോ മെമ്മറിയോ കാണപ്പെടുന്നു ഇതിലൊരു മൈക്രോ പ്രോസസറോ മെമ്മറിയോ ഉണ്ടാവും ബാങ്കിങ് ആരോഗ്യ മേഖല ടെലിഫോൺ വിളികൾ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റുകൾ എന്നിവയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സ്മാർട്ട് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് കാർഡിലെ ഡേറ്റ എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ സ്മാർട്ട് കാർഡ് റീഡർ എന്തിനാ ഉപയോഗിക്കുന്നത് സ്മാർട്ട് കാർഡിലെ ഡേറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇവിടെ നമ്മൾ ബയോമെട്രിക് സെൻസറും സ്മാർട്ട് കാർഡ് റീഡറും ഈ രണ്ട് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയാണ് പഠിച്ചത് അടുത്തതാണ് ഏതാ ഡിജിറ്റൽ ക്യാമറ അല്ലെ ലാസ്റ്റ് വണ്ണാണ് ഡിജിറ്റൽ ക്യാമറ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നു എന്തുവാ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നു ചിത്രങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുകയും അതിനുശേഷം കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ആദ്യം ചിത്രങ്ങൾ എടുക്കുന്നത് ഈ ക്യാമറയുടെ മെമ്മറിയിൽ സേവ് ചെയ്തു വെക്കുന്നു അതിനുശേഷം കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു ഡിജിറ്റൽ ക്യാമറയുടെ ചെലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ പതിപ്പാണ് വെബ് ക്യാമറ ഇതിന്റെ തന്നെ ഈ ഡിജിറ്റൽ ക്യാമറയുടെ ചെലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ പതിപ്പാ എന്താ വെബ് ക്യാമറ വീഡിയോ കോളിംഗ് വീഡിയോ ചാറ്റിംഗ് എന്നിവയ്ക്കായി കമ്പ്യൂട്ടറിൽ ഇത് ഉപയോഗിക്കുന്നു അല്ലേ വെബ് ക്യാമറ എല്ലാ കമ്പ്യൂട്ടറുകളിലും ഉണ്ട് അല്ലെ ചാറ്റിങ്ങിനും വീഡിയോ കോളിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതിന് ആന്തരികമായ മെമ്മറി ഉണ്ടായിരിക്കില്ല ഇത് ഇത്രയുമാണ് ഇൻപുട്ട് ഡിവൈസുകളായിട്ട് പറയുന്നത് ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസുകൾ നമ്മൾ പഠിച്ചത് കീബോർഡ് മൗസ് ജോയിസ്റ്റിക്ക് മറ്റേ പിന്നെ കാർഡ് റീഡർ അത് പറഞ്ഞു ബയോമെട്രിക് സെൻസർ പറഞ്ഞു സ്മാർട്ട് കാർഡ് റീഡർ പറഞ്ഞു ഡിജിറ്റൽ ക്യാമറ പറഞ്ഞു ഇതൊരു ആയിട്ട് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എസ് സി ആർ ടി പ്ലസ് വണ്ണിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ടെക്സ്റ്റിനകത്ത് ടേബിളായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്തു തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു ഭാഗമാണ് അപ്പം ഇന്ന് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് പഠിച്ചത് അടുത്ത ദിവസം ഔട്ട്പുട്ട് ഡിവൈസുകളുടെ വീഡിയോയുമായിട്ട് ഞാൻ വരും അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു